നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെയാണ് നാം കടപ്പെട്ടിരിക്കുന്നത്? പെട്ടെന്നുള്ളൊരു ഉത്തരം, അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ ഇപ്രകാരമായിരിക്കാം. എന്നാൽ നാം പോലും അറിയാതെ നമുക്കായി ഒട്ടേറെ നന്മകൾ ചെയ്യുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ട്. വീണുപണിത പണിക്കാരൻ ശ്രദ്ധയോടെ വെച്ച ഒരു കല്ലിന്റെ ഉറപ്പായിരിക്കാം പ്രളയകാലത്തെ അതിജീവിക്കുവാൻ അതിനെ സഹായിച്ചത്. കോരിച്ചൊരിയുന്ന മഴയിലും തണുപ്പിലും ഉണർന്നിരിക്കുന്ന കാവൽക്കാരന്റെ ഒരു നിമിഷത്തെ ശ്രദ്ധയായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ കടന്നുപോയ ഒരു അപകടത്തെ നിങ്ങൾ അതിജീവിച്ചത്. കൃത്യമായ സമയത്ത് നിങ്ങളുടെ കയ്യിലെത്തിയ ഒരു തപാലായിരിക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. അനുമോദിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പക്ഷേ പലപ്പോഴും അറിയിക്കുന്നവരെ നാം തിരിച്ചറിയാറില്ല. വിയറ്റ്നാം വെറ്ററനും മോട്ടിവേഷൻ സ്പീക്കറുമായി അറിയപ്പെടുന്ന ചാൾസ് പ്ലം ഒരു പ്രസിദ്ധനായ ജെറ്റ് ഫ്ലൈറ്റർ പൈലറ്റാണ്. അമേരിക്കൻ സൈന്യത്തിനു വേണ്ടി ഒട്ടേറെ ദൌത്യങ്ങൾ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജെറ്റ് ഫ്ലൈറ്റ് പൈലറ്റായ അദ്ദേഹം വിയറ്റ്നാം യുദ്ധങ്ങളിൽ വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ 75-ാമത്തെ പറക്കലിൽ അദ്ദേഹത്തിന്റെ ജെറ്റ് ഫ്ലൈറ്റർ ശത്രു രാജ്യത്ത് തകർന്നു വീഴുകയാണ്. പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട അദ്ദേഹത്തെ 6 വർഷത്തോളം വിയറ്റ്നാം തടവിലാക്കി. പിന്നീട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി പ്രകാരം അദ്ദേഹത്തെ മോചിപ്പിച്ചു. സ്വദേശത്തെത്തിയ അദ്ദേഹം വളരെ പ്രശസ്തനായി. മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും വിയറ്റ്നാം വെറ്ററൻ എന്ന നിലയിലും അദ്ദേഹം അതിപ്രശസ്തനായി കഴിഞ്ഞിരുന്നു. ഈ സമയം ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ദിനം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചാൾസ് പ്ലംബ് എന്ന പേര് വിളിച്ചുകൊണ്ട് ഒരു അപരിചിതൻ ആ തീൻമേശയിലേക്ക് അടുത്തു വന്നു. താങ്കൾ ചാൾസ് പ്ലംബ് അല്ലേ? കിറ്റി ഹാക്കിൽ നിന്നും പറന്നുപൊങ്ങിയ ജെറ്റ് ഫ്ലൈറ്റർ പറത്തിയിരുന്നത് താങ്കളല്ലേ? അത് വിയറ്റ്നാം യുദ്ധഭൂമിയിൽ വെടിയേറ്റ് വീണില്ലേ? ഇപ്രകാരം യുദ്ധങ്ങളെക്കുറിച്ച് കൃത്യമായ ചോദ്യങ്ങളുമായി അയാൾ തൻ്റെ സംഭാഷണം തുടർന്നപ്പോൾ ചാൾസ് പ്ലംബ് ആകാംക്ഷയോടെ ചോദിച്ചു, അങ്ങ് ആരാണ്? താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാനാണ് താങ്കൾക്ക് വേണ്ടി ആ പാരച്യൂട്ട് പാക്ക് ചെയ്തത്. ഐ പാക്ക്ഡ് യുവർ പാരച്യൂട്ട്. അത് നന്നായി പ്രവർത്തിച്ചില്ലേ സർ? എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു നിമിഷം ചാൾസ് സ്തബ്ധനായിപ്പോയി. പിന്നീട് എന്തൊക്കെയോ അദ്ദേഹവുമായി സംസാരിക്കുകയും യാന്ത്രികമായി ഹസ്തദാനങ്ങൾ നടത്തുകയും ചെയ്ത് ആ രംഗം അവസാനിച്ചു. പിന്നീട് വീട്ടിലെത്തിയ ചാൾസിന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ ജോലിയിലെ ശ്രദ്ധാപൂർവമുള്ള ഒരു പ്രവൃത്തിയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത്. എന്നാൽ മാസങ്ങളോളം കിറ്റിഹാക്കെന്ന സൈനിക വിമാന മേധാവി കപ്പലിൽ കഴിഞ്ഞിരുന്ന തങ്ങൾ പരസ്പരം പലവട്ടം കണ്ടിരിക്കാം, മുഖാമുഖം കടന്നുപോയിരിക്കാം. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് ആശ്ലേഷിക്കുവാനോ അദ്ദേഹവുമായൊരു സൗഹാർദ്ദ സംഭാഷണം നടത്തുവാനോ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല, അത് കഴിഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ താൻ ഒരു ജെറ്റ് ഫ്ലൈറ്റർ പൈലറ്റും അദ്ദേഹം ഒരു സാധാരണ നാവികനുമായതുകൊണ്ടായിരിക്കാമെന്ന് ചാൾസ് ആലോചിക്കുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് ചുറ്റും നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഒട്ടനവധി നന്മകൾ നമുക്കായി ചെയ്യുന്നുണ്ട്. എന്നാൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കുവാൻ നാം തയ്യാറല്ല. അവരെ അഭിസംബോധന ചെയ്യുവാനോ വിശേഷങ്ങൾ ചോദിക്കുവാനോ നാം ഒരിക്കലും ശ്രമിക്കാറില്ല. എന്നാൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖം മതി മുറിവേറ്റ മനസ്സുണക്കാൻ, ക്ഷമയോടെ തുറന്നിരിക്കുന്ന കാതുകൾ മതി സങ്കടങ്ങൾ അകറ്റുവാൻ. അനാഥമായി കിടക്കുന്നതിന്റെ പേരിൽ ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ. കർഷകന്റെ നന്മകൾ മണ്ണിലേക്കിറങ്ങി വിളകളിലേക്കെത്തട്ടെ. ഓർക്കുക, അവരാണ് നമുക്കായി പാരച്യൂട്ടുകൾ പാക്ക് ചെയ്യുന്നത്, ദ അൺസങ് ഹീറോസ്. അവരെ പാടി പുകഴ്ത്തുവാൻ ഒരു പാണരും വരില്ല. നമുക്ക് പരസ്പരം സുപ്രഭാതങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രഭാതങ്ങൾ ആരംഭിക്കാം. അതൊരു സംസ്കാരവും ഒരു പരിഗണനയും ഒരു സ്നേഹവുമാക്കി തീരാം.